വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 30 വചനങ്ങൾ. പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതിന് ശേഷം വചനം ശ്രവിക്കുവാനും യേശു ആവശ്യപ്പെടുന്നു. മലയിലെ പ്രസംഗം വായിക്കുന്നവൻ വചനം ശ്രവിക്കുകയാണല്ലോ. പ്രാർത്ഥനയിൽ എന്നതുപോലെ വചനം ശ്രവിക്കുന്നത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടരുത്, അത് അപര്യാപ്തമാണ്. മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഹോദര സ്നേഹവും ശത്രുസ്നേഹവും ഉൾപ്പെടെ പ്രാവർത്തികമാക്കാനുള്ളതാണ്. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുന്നിൽ പ്രകാശിക്കട്ടെ എന്നാണല്ലോ ക്രിസ്തു ആവശ്യപ്പെടുന്നത്. ഇപ്രകാരം ദൈവവചനം ശ്രവിക്കുകയും അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത ബലിഷ്ഠനായ വ്യക്തിക്ക് തുല്യമായിരിക്കും. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മെ ജീവിക്കുന്ന അർത്ഥാവശ്യം ശരിക്കും റൂയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ.